أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة، أصحاب الجنة هم الفائزون. صدق الله العظيم. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പടച്ചതമ്പുരാൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് തക്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമായിരുന്ന, റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹാബിയായിരുന്നു സഅലബ ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരാവശ്യത്തിന് വേണ്ടി ഒരിക്കൽ ഒരിടം വരെ പറഞ്ഞയച്ചു. നല്ല മനുഷ്യനാണ് അദ്ദേഹം. ആ ദൗത്യവുമായി പോയി. അതിനിടയിൽ മറ്റൊരു അൻസാരി താമസിക്കുന്ന വീട്ടിനടുത്തുകൂടെ പോകുമ്പോൾ ആ വീട്ടിനകത്തേക്ക് അദ്ദേഹം നോക്കി. അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നതാണ് കണ്ടത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അങ്ങനെ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ, പൈശാചിക പ്രേരണയിൽ കാണാൻ പാടില്ലാത്തത് കാണുകയും തെറ്റ് ചെയ്തു പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനത് ബോധ്യം വന്ന് അവിടെ നിന്ന് പിന്മാറി വേഗം തന്നെ അവിടെ വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ച കാര്യമൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിന് വലിയ കുറ്റബോധമുണ്ടായി. ഞാൻ നോക്കിപ്പോയല്ലോ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയല്ലോ. വഹയുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ഇത് അറിയിക്കുമല്ലോ, എങ്ങനെ ഞാൻ ഇനി നബിനെ കാണുക? അദ്ദേഹം തിരിച്ചു പോയില്ല. മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള വലിയ പർവ്വത നിരകൾക്കിടയിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറേ ദിവസം കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഫാലതയെ കൂട്ടി വരണം. കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അവർ ചോദിച്ചതുമില്ല. ഇന്ന സ്ഥലത്ത് പോയാൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടാളും കൂടി പോയി. കുറേ തെരഞ്ഞു നടന്നപ്പോൾ ആട്ടിടയനെ കണ്ടു. അപ്പോ നിങ്ങൾ ആരെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അടയാളങ്ങളും ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ് നടക്കുന്ന ഒരാളെക്കുറിച്ചാണോ?
ഏതാണ്ട് അതായിരിക്കും എന്നുള്ള നിലയ്ക്ക് അതേന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന സ്ഥലത്തുണ്ട്. അവര് അവിടേക്ക് പോയി. അങ്ങനെ കാലവാർദ്ധാനക്ക് ഇവർ രണ്ടാളെയും കണ്ടു, ദൂരേന്ന് തന്നെ കണ്ടു. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞിട്ടില്ല, കൂട്ടിക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല റസൂലിനെ എന്തെങ്കിലും അറിയിച്ചോ? ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, കൂട്ടിക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ആ സന്ദർഭത്തിലാണ് സഹാബ റളിയല്ലാഹു അൻഹു അവിടേക്ക് എത്തുന്നത്. സ്കരിച്ചു കഴിയാൻ വേണ്ടി കാത്തിരുന്നു. സ്കരിച്ചു കഴിഞ്ഞ് സഹാബ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തുപറ്റി സഹാബ, കാണുന്നില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് കുറ്റബോധം കൊണ്ടാണ് എന്റെ അടുത്ത് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു പോയതാണ്. ശരി, എന്താ വേണ്ടത്? എനിക്ക് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിക്കണം, മഗ്ഫിറത്ത് ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് സഹാബ റളിയല്ലാഹു അൻഹു എന്നോട് പ്രാർത്ഥിച്ചു. അങ്ങനെ സഹാബ വീട്ടിലേക്ക് പോയി. പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു രോഗം വന്നു, പ്രയാസത്തിലാണ്. നിസ്സഹത്തിലും കാണാൻ വേണ്ടി പോയി, കണ്ടു, സംസാരിച്ചു. സഹാബ മരണപ്പെട്ടു. മരണപ്പെട്ട സഹാബയുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ സഹാബിമാരിൽ ചിലർ ചോദിച്ചു, അള്ളാന്റെ റസൂലെ, സഹാബയുടെ കബറടക്ക വേളയിൽ അന്ന് വിരലുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടല്ലോ, കാല് മുഴുവൻ താഴെ വെക്കാതെ. നിസ്സഹത്തിലും പറഞ്ഞു, സഹാബക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആകാശലോകത്ത് നിന്ന് വന്നിറങ്ങിയ മലക്കുകളുടെ ആധിക്യം കാരണം അവിടെ സ്ഥലമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സഹാബ റളിയല്ലാഹു അൻഹു നടത്തിയ തൗബ, അത് അള്ളാഹു തആല സ്വീകരിക്കുകയും അതിന്റെ അംഗീകാരം എന്ന വണ്ണമാണ് മലക്കുകൾ ഇറങ്ങി വന്ന് ദുആ ചെയ്തത്. സഹോദരന്മാരെ, സഹോദരിമാരെ, തെറ്റുകൾ സംഭവിച്ചു പോവുക എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ഒരു പ്രകൃതമാണ്. കുല്ലുബനി ആദം ഖത്താഉൻ, എല്ലാ മക്കൾ, എല്ലാ ആദമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർ തെറ്റ് സംഭവിക്കുന്നവരാണ്. പക്ഷേ ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കലാണ് അപകടം. അതേസമയത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, അള്ളാഹു തആല ഒരു അടിമ തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒരു അറബി നഷ്ടപ്പെട്ടുപോയ ഒട്ടകത്തെ കാണുമ്പോൾ എത്ര സന്തോഷിക്കുമോ അതുപോലെ സന്തോഷിക്കുമെന്നാണ്. വിശ്വാസികൾ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങണം. തൗബ തന്നെ സുഹ, നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബ നിങ്ങൾ ചെയ്യണമെന്നാണ്. 27 ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ തന്ന അസുലഭമായ ഒരു സന്ദർഭം ഈ മാസത്തെ റമദാൻ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ പുറത്തിറങ്ങാൻ കഴിയാതെ, മുഖം കാണിക്കാൻ കഴിയാതെ, അടുത്തിരിക്കാൻ കഴിയാതെ, പള്ളി തുറക്കാൻ കഴിയാതെ 2 കൊല്ലം. അതിനുശേഷം അതിലൊക്കെ ഇളവ് നൽകിയിട്ട് അള്ളാഹു നമുക്ക് നല്ല അവസരം തന്നു. എന്നിട്ട് എന്താണ് നമുക്ക് കിട്ടിയത്? അതുകൊണ്ട് എന്താണ് നമുക്ക് നേടാനായത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൗബ ചെയ്യാൻ സാധിച്ചുവോ? എല്ലാ ജീവിത റെക്കോർഡുകളും ശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിച്ചുവോ? ഉത്രലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമദാനിന്റെ നോമ്പിലും നിസ്കാരത്തിലുമൊക്കെ സംഭവിക്കേണ്ടത് അതാണല്ലോ. പരലോകത്തേക്ക് പ്രയോജനപ്രദമല്ലാത്ത വിവരങ്ങളൊക്കെ നമ്മുടെ ജീവിത റെക്കോർഡുകളിൽ നിന്ന് മായ്ച്ചു കളയണം. നമുക്കത് കഴിഞ്ഞിട്ടുണ്ടോ? അടുത്ത റമദാനിൽ ആരാണ് ഉണ്ടാവുക നമുക്കറിയില്ല. കഴിഞ്ഞ റമദാനിലുള്ള പലരും നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടുത്ത റമദാനിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല എന്നാണ്. ആരെങ്കിലും അഴിക്കാതെ എല്ലാ കാലവും ഉണ്ടാകുമായിരുന്നെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകണ്ടേ? ഉണ്ടായിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ അബസ വാ ഖുർബ അബസ, എന്റെ ഉപ്പാന്റെ ഒരു വേദന,
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസലി അബീക ഖുർബൻ ബഅദ ഹാദൽ യൗം, മോളെ ഉപ്പാക്ക് ഈ ദിവസത്തിന് ശേഷം പിന്നെ വേദനയില്ല. ജീവിതത്തിൽ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ഒരുപാട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, വേദനകളേറെ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിരഹ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്, അനാഥത്വത്തിന്റെ പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടിയിട്ട് റൂഹ് പിരിയുന്ന ഈ നേരുണ്ടല്ലോ, ഇതിന് ശേഷം പിന്നെ ഉപ്പാക്ക് വേദനയില്ല മോളെ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ജീവിത റെക്കോർഡിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് ഇനി വേദനയില്ല എന്ന് പറയാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ ലോകത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്തോ ആവട്ടെ, അതൊക്കെ നൈമിഷികമാണല്ലോ. പരലോകത്ത് വേദനയില്ലാത്ത ഒരു നാളാണ് എനിക്ക് വരാനുള്ളത് എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ, അങ്ങനെ മോഹിക്കാൻ ഉള്ളൊരു വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ, നമ്മുടെ അടിസ്ഥാൻ, ഇത് നമ്മൾ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഇത് വിലയിരുത്തലിന്റെ ഒരു സന്ദർഭമാണ്. നരകമോചനം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യവാനാണ്. അവൻ നമുക്ക് മാഗ്ഫിറത്തിന് വേണ്ടി എന്തെല്ലാം അവസരങ്ങളാണ് നൽകിയിട്ടുള്ളത്! പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി, ജീവിതം ശുദ്ധീകരിക്കാൻ വേണ്ടി എത്രയെത്ര അവസരങ്ങൾ തന്നു, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മുമ്പാകെ അള്ളാഹു തആല കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷേ നമുക്ക് അതിലൊക്കെ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞല്ലോ, നല്ലതീന കഫറു ബിആയാതിന സൗഫ നുസ്ലീഹിം നാറ കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാണിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകൾ, അവൻ കാണിച്ചു തന്നിട്ടുള്ള ആയത്തുകൾ അവഗണിച്ച ആളുകൾ, സൗഫ നുസ്ലീഹിം നാറ, അവരെ നരകത്തിയിൽ എറിയുന്നതാണ്. ഒരു തൊലി കരിഞ്ഞ് തീയുമ്പോ ബദൽ വേറെ തൊലി തന്നുകൊണ്ട് അവൻ നിങ്ങളെ ശിക്ഷിക്കും. ശിക്ഷ അനുഭവിച്ചുകൊള്ളുവിൻ എന്ന് പറയപ്പെടും. ജീവിക്കുകയുമില്ല, മരിക്കുകയുമില്ല എന്നൊരവസ്ഥയിലായി പോകും. ഇത് മുന്നേ തന്നെ പറഞ്ഞു തന്നത് എന്തിനാണ്? അതിൽ പെടാതിരിക്കാൻ വേണ്ടി കരുതാനാണ്, ജീവിതത്തിൽ ജാഗ്രത കാണിക്കാനാണ്, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താനാണ്, നരകമോചനം സാധ്യമാക്കാനാണ്. റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞിട്ട് നമ്മൾ എന്തിനൊക്കെ വേണ്ടി കരഞ്ഞിട്ടുണ്ട്? കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോ, ഇഷ്ടക്കാരായ ആളുകളിൽ നിന്ന് മോശപ്പെട്ട വാക്ക് കേൾക്കേണ്ടി വന്നപ്പോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സന്ദർഭങ്ങളിലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചപ്പോ കണ്ണു നിറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ഓർത്ത് ഒന്ന് കണ്ണു നിറഞ്ഞാൽ, പടത്തു തമ്പുരാനെ ഓർത്ത് ഒന്ന് കരയാൻ കഴിഞ്ഞാൽ, അത് ഹൃദയം കഴുകാനുള്ള ഒരവസരമാണ്. അത് നരകം ദർശിക്കുകയില്ല പിന്നെ ആ കണ്ണുകൾ. എന്നാൽ അള്ളാഹുവിനെ ഓർത്താണ് കരയാൻ കഴിയുന്നത്. റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളോട് ഞാൻ നന്ദി കാണിച്ചുവോ എന്ന ബേജാറാണ് ആകെ നമുക്ക് വേണ്ട ബേജാറെന്ന് പറയുന്നത്. വേറെ ബേജാറുണ്ടെന്നും ഒരു കാര്യവുമില്ല. മരണത്തെ പേടിച്ചിട്ട് എന്താ ആരെങ്കിലും മരിക്കാതിരുന്നിട്ടുണ്ടോ? മരണത്തെ പേടിച്ചത് കൊണ്ട് മരണ തീയതി ഒരല്പെങ്കിലും നീണ്ടു കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ധനനഷ്ടം ഭയന്നിട്ട് ഒന്നും കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ച ആർക്കെങ്കിലും അവരുടെ സമ്പത്ത് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? അധികാരികളെ ഭയന്നിട്ട് നിലപാടുകൾ, മോശമായ നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ അധികാരികൾ പിന്നീട് സംരക്ഷിക്കുകയും ഇജ്ജത്ത് നൽകുകയും ചെയ്ത കഥയറിയുമോ ആർക്കെങ്കിലും? ഇല്ല. ഭയക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അത് പ്രയോജനകരമായ ഭയമാണ്, അത് ഖൗഫാണ്, ഖുശൂഉ. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയാൻ നിങ്ങൾക്ക് നേരമായിട്ടില്ലേ ഇനിയും എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമായില്ലേ ഇനിയും? എന്തൊക്കെ കണ്ടു കഴിഞ്ഞു? എത്രയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി? അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യം വന്നില്ലേ? നിങ്ങൾക്ക് ഇനിയും ആയില്ലേ അള്ളാഹിനെ ഒന്ന് പേടിക്കാൻ എന്ന് ചോദിക്കുന്നു.
ആരോടാ ഇത് ചോദിക്കുന്നതെന്ന് അറിയോ? സഹാബിമാരുള്ള ഒരു സമൂഹത്തിലേക്കാണല്ലോ ഈ ആയത്തിറങ്ങിയത്. അനുഭവിച്ചോ ശരീരമേ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ ഭയാനകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുട്ടുപഴുത്ത മണലിൽ വിവസ്ത്രനായി മലർന്നു കിടന്ന അബൂ തൽഹ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ്. ചൂട് നിന്റെ ശരീരത്തിൽ തട്ടിച്ചിട്ട് പറയാണ്, നീ അനുഭവിച്ചോ ഇതിനേക്കാൾ വലുത് വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബോധമുണ്ടാകണം. ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ അതിന് ഓർമ്മ വരണം. ആ ചൂട് ആ സമൂഹത്തോടാണ്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വരുമ്പോ സഹാബികളെ ചിലരിങ്ങനെ വട്ടത്തിലിരുന്ന് തമാശ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമാശ പറയുന്ന ഇസ്ലാം തീരുമാനിച്ചിട്ടൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു അല്പം അങ്ങ് കടന്നു, എന്നിട്ട് ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് പോയി എന്ന് തോന്നിയ ഒരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് വന്നിട്ട് പറയാമല്ലോ, ഞാൻ അറിഞ്ഞിരുന്നതെന്നാൽ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വളരെ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുന്നവരാകുമായിരുന്നു നിങ്ങൾ എന്നാണ്. മിഅ്‌റാജ് പോയ റസൂലാണല്ലോ, എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, നേർക്ക് നേരെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ആ സമൂഹം എന്താ ചെയ്തതെന്നറിയോ? അവരുടെ തല അവരുടെ രണ്ട് മുട്ടുകാലുകൾക്കിടയിലേക്ക് വെച്ചിട്ട് ഏങ്ങി ഏങ്ങി കരഞ്ഞു എന്നാണ് ഭർത്തർദ്ദനോട് പുറത്തു തരാൻ പറഞ്ഞത്. നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ കരയാൻ, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. റബ്ബിന്റെ മുമ്പിൽ ജീവിതത്തെ സകലവും സമർപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരയാൻ നമുക്ക് കഴിയണം. ഭർത്തർദ്ദൻ നമുക്ക് മഹഫിറത്ത് നൽകും തീർച്ചയായിട്ടും. നമ്മൾ ഈ റമദാനിന്റെ അവസാനത്തെ ഈ സന്ദർഭത്തിൽ നമ്മൾ നമ്മളെ പരിശോധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ അലയ മുഅ്മിനീങ്ങളെ, അള്ളാഹു വീണ്ടും 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 പറയുന്ന കാര്യമാണ്, നിങ്ങൾ തക്വയുള്ളവരാവുക, അവനെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളെ സൂക്ഷിക്കുക, അവന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ജാഗ്രത കാണിക്കുക. നാളേക്കു വേണ്ടി എന്താണ് കരുതി വെച്ചത് എന്ന് പരിശോധിക്കുക. എന്താണ് നമ്മുടെ സമ്പാദ്യം? നാളെ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരലോകമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ളതേ ഉള്ളൂ. നാളെ എന്ന് പറഞ്ഞാൽ പരലോകമാണ്. എന്താണ് അവിടേക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ചത്? നിസ്കാരമായിട്ട്, സദഖയായിട്ട്, നോമ്പായിട്ട്, അതിലൊക്കെ കളങ്കങ്ങൾ വരാതെ കരുതാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്? ഉമ്മയുമായിട്ട്, ഉപ്പയുമായിട്ട്, സഹോദരന്മാരുമായി, അയൽവാസികളുമായി എന്താ നമ്മൾക്ക് ബന്ധം? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത അമലുകളെല്ലാം എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്ന ഒരു സ്ഥിതി, അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാവും ചിലപ്പോൾ. ഇബത്ത് കൊണ്ടൊക്കെ പരിദൂഷണമൊക്കെ പറഞ്ഞാൽ ആരെ പറ്റിയാണോ പറഞ്ഞത്, അവർക്ക് നമ്മൾ അമലെടുത്ത് കൊടുക്കുന്ന, അങ്ങനെയാവുമ്പോൾ നമ്മൾ പാപ്പരായി പോകില്ലേ? അങ്ങനെയുള്ളൊരവസ്ഥയാണോ നമുക്കുള്ളത്? അതൊക്കെ മായ്ച്ച് മലക്കുൽ മൗത്തിക്ക് വന്നാൽ നാളെ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടാൻ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ സമ്പാദ്യമായിട്ട്? എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോ പ്രവാസികളൊക്കെ പറയും 40-50 കൊല്ലൊക്കെ പണിയെടുത്ത് വന്നിട്ട് ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോയി. ദുനിയാവിലെ വിഭവത്തെ കുറിച്ചാണ്. അല്ലയോ മനുഷ്യ, 40-50 കൊല്ലം ഭൂമിയിൽ ജീവിച്ചിട്ട് നാളെ തിരിച്ചു ചെല്ലുന്ന പരലോകത്തേക്ക് എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചുകൊണ്ട് ജീവിതത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളെയും സൂക്ഷ്മമായി അറിയുന്നവനാണ്. വലാ തഖൂനു, അതുകൊണ്ട് നിങ്ങൾ ആവരുത് കല്ലദീന നസ്സുല്ലാ, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. റമദാനിപ്പ് തീരും, പിന്നെയും അള്ളാഹു ആയുസ് വന്നാൽ പടച്ചവനങ്ങ് മറന്നുപോയരുത്, പള്ളിയങ്ങ് മറന്നുപോയരുത്, ഖുർആനെടുത്ത് അവിടെ ഒരു മൂലയിൽ വെച്ചു കളയരുത്, ദുഃഖറുകളും ദുആയും വിട്ടുകളയരുത്, സദഖകൾ മറന്നുപോകരുത്, ആളുകളോടുള്ള നല്ല ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കരുത്. അള്ളാഹനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അങ്ങനെ സംഭവിച്ചാൽ നാം അവരെ തന്നെ സ്വയം മറപ്പിച്ചു കളയും. ഉലായിക്കഹുമൽ ഫാസിഖൂൻ, അവരാകുന്നു അധർമ്മികളായിട്ടുള്ള ആളുകൾ.
സ്വർഗവാസികളും നരകവാസികളും ഒരിക്കലും തുല്യരല്ല. സ്വർഗവാസികൾ വിജയികളാണ്, വിജയം വരിച്ചവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. സഹോദരന്മാരെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ കൂടെ ആയിരുന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങയെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. കടന്നു വരാൻ വേണ്ടിയാണ് റസൂല് പറഞ്ഞത്. റസൂലിന്റെ സ്ഥലത്തിൽ ആർക്കും കടന്നിട്ടല്ല, അങ്ങനെ വരാൻ പറഞ്ഞു. പക്ഷെ വന്നു നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ മുഖം ഒറ്റത്തവണ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഖം തിരിച്ചു കളഞ്ഞു, മുഖം തിരിച്ചു കളഞ്ഞു. കാരണം ആരാ വന്നു നിൽക്കുന്നത്? വന്നു നിൽക്കുന്നത് വഹ്ഷിയാണ്. വഹ്ഷി എന്ന് പറഞ്ഞാൽ ആരാ? ഹംസാ റളിയല്ലാഹു അൻഹുവിന് ചതിപ്രയോഗത്തിലൂടെ കാട്ടുളി എറിഞ്ഞ് കൊലപ്പെടുത്തിയിട്ടുള്ളയാളാണ്. ബദറിലെ ചില മരണങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദു വഹ്ഷിയെ വാടകയ്ക്കെടുത്ത് പരിശീലിപ്പിക്കുകയായിരുന്നു. അടിമമോചനം വാഗ്ദാനം ചെയ്ത് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത് ഹംസാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഒരു പോരാളിയെ നേർക്കുനേരേറ്റുമുട്ടി പരാജയപ്പെടുത്താനാവാത്തത് കൊണ്ട് ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളയാൻ വേണ്ടി പരിശീലിപ്പിച്ചതാണ്. അങ്ങനെ ആ കൃത്യം സംഭവിച്ചു. കൊന്നുകളയുക മാത്രമല്ല, എന്നിട്ട് മാറിടം പിളർത്തി കരളെടുത്തു കൊടുത്തു. ആ കരള്, പച്ചക്കരൾ ചവച്ച് തുപ്പി ആനന്ദ നൃത്തമാടുകയാണ് ഹിന്ദു ചെയ്തത്. അംജാദി അള്ളാഹുവിന്റെ കാതരിഞ്ഞു, അവയവങ്ങളൊക്കെ അരിഞ്ഞ് ഇവിടെ കെട്ടിത്തൂക്കി. ഹാദാ ഉദ്ന ഹംസ, അവരിങ്ങനെ അട്ടഹസിച്ചു, ഇതാ ഹംസയുടെ കാതുകൾ, ഹംസയുടെ കൈകൾ, ഹംസയുടെ ചെവി, മൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അട്ടഹസിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ ഞാനുണ്ട് മുഹമ്മദിന്റെ കൂടെ എന്ന് വന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് കൂടെ കൂടിയതാണ് ഹംസാ റളിയല്ലാഹു അൻഹു. ആ ഹംസാ റളിയല്ലാഹു അൻഹുവിനെയാണ് ചതിപ്രയോഗത്തിലൂടെ കാട്ടുളി എറിഞ്ഞ് വഹ്ഷി കൊലപ്പെടുത്തിയത്. ഇപ്പോഴിതാ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. റസൂലുള്ള മുഖം തിരിച്ചു, സഹാബികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരാംഗ്യം ലഭിച്ചാൽ മതി, വഹ്ഷിനെ അരിഞ്ഞു വീഴ്ത്താൻ ഭാഗത്തിൽ എല്ലാവരുടെയും കയ്യിൽ ആയുധമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് അല്പസമയത്തിന് ശേഷം സഹാബികളിലേക്ക് മുഖം തിരിച്ചിട്ട് ഗഫറല്ലാഹു വഹ്ഷ്, അള്ളാഹു വഹ്ഷിന് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു വഹ്ഷിന് പുറത്തു കൊടുത്തിരിക്കുന്നു. തൗബ ചെയ്തപ്പോ തെറ്റ് മനസ്സിലാക്കിയിട്ട് മടങ്ങിയപ്പോ കൊടും ക്രൂരകൃത്യം ചെയ്ത വഹ്ഷ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ പ്രയാസപ്പെടുത്തിയ വഹ്ഷ്, വഹ്ഷ് പുറത്ത് തരണമെന്ന് അള്ളാഹിനോട് പറഞ്ഞപ്പോ തൗബ ചെയ്തപ്പോ അള്ളാഹു വഹ്ഷിന് പുറത്തു കൊടുത്തിട്ടുണ്ട്. വഹ്ഷിന് പുറത്തു കൊടുത്ത് അള്ളാഹു നമുക്ക് പുറത്തു തരാതിരിക്കുകയില്ല. നമ്മൾ നല്ല പ്രതീക്ഷയിൽ ചോദിക്കണം, കരഞ്ഞു പറയണം, എന്ത് തെറ്റുമായിക്കൊള്ളട്ടെ, തെറ്റിന്റെ വലിപ്പം അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രശ്നമല്ല, മാറാൻ നമ്മൾ തയ്യാറാണോ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ പരാജയത്തിന്റെ കാരണക്കാരനായി നിന്നത് ആരാണ്? ഖാലിദ് ഇബ്നു വലീദ്. ആ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ സൈഫുള്ളയാക്കിയ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ഉരുപിടിച്ച വാളുമായി വന്ന ഉമർ ഇബ്നു ഖത്താബിനെ അമീറുൽ മുഅ്മിനീനാക്കിയ അള്ളാഹുവാണ്. വഹ്ഷിനെ പരിശീലിപ്പിച്ച് കൊന്നുകളയാൻ വാടകയ്ക്കെടുത്ത ഹിന്ദുവിനെ ഹിദായത്ത് നൽകിയ അള്ളാഹുവാണ്. ഹിന്ദു വന്നിട്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് അവസാന കാലത്ത്, അള്ളാഹു റസൂലെ, അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല, ഞാൻ അതിൽ നിന്ന് എടുത്തോട്ടെ. നാണയത്തുക്കുകൾ എടുക്കുന്നിടത്ത് പോലും പിന്നീട് സൂക്ഷ്മത കാണിക്കുന്ന അവസ്ഥയിലേക്ക് ഹിന്ദു മാറിയെങ്കിൽ ഹിന്ദിനെ മാറ്റി അതാണ് നമുക്ക് അള്ളാഹുവിനോട് പറയാൻ കഴിയണം. ഈ റമദാനിന്റെ അവസാനത്തെ കുറഞ്ഞ നേരമുണ്ട് ഇനി നമ്മുടെ മുമ്പിൽ. നമുക്ക് അള്ളാഹു തആല നമ്മുടെ ആയുസ് അവസാനിപ്പിച്ച് നമ്മളെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. റമദാനിന്റെ ഈ രാവിലും പകലിലും അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽപ്പെടാൻ പരിശ്രമിക്കാം. അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു നേരമുണ്ടെന്നാണ് അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്ന, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുന്ന ഒരു സമയം. അതിലുൾപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തെ കളങ്കരഹിതമാക്കി വെക്കാൻ തീരുമാനമെടുക്കാം. നമുക്കുണ്ടായ തിരിച്ചറിവിൽ നിന്ന് പിന്നോക്കം പോവുകയില്ലെന്ന്
എല്ലാ തിന്മകളും തെറ്റുകളും അറിയാതെ ചെയ്തതും അറിഞ്ഞ് ചെയ്തതുമൊക്കെ, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതുമൊക്കെ. നമുക്കൊരു കുംഭക്കാരെ കൂടില്ല, നമ്മളൊരു പുരോഹിതന്റെ മുമ്പിലും പോയി ഏറ്റു പറയേണ്ടതില്ല. റബ്ബിനോട് നേരിട്ട് പറയാൻ അവസരം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അങ്ങനെ ഏറ്റു പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ച് ഈ ലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും വിജയകരമാക്കി തീർത്ത മഹാഭാഗ്യവാന്മാരിൽ, മുത്തഖികളിൽ, മുഹ്സിനീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.